My dear Prabhu, my darling Prabhu, my sweetheart Prabhu. Amma, veetil kondu vannittirikkayanu. Kiligale mattum kootil thadakkille. Adu pole. എന്തൊരു ഭംഗിയായിരുന്നു നമ്മളൊത്ത് കഴിഞ്ഞിരുന്ന ആ ദിവസങ്ങൾക്ക്. കഷ്ടം തന്നെ. എന്തായി കുട്ടികൾക്ക്? അവർ പിന്നെ എന്ത് ചെയ്യണം? ഓടിച്ചിന് മാലയിടണോ? നിനക്കയില് ഹീറോ ആയിരിക്കും. എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പേടിക്കാൻ തുടങ്ങിയാൽ അത് കുറച്ച് കടുപ്പം തന്നെയാ. ഒരാൾ സിസ്റ്ററിനെ കാണാൻ ഹോസ്റ്റലിൽ വന്നാൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അങ്ങനെ അങ്ങ് ആളെ പിടിച്ചു തിന്ന ആളാണോ? ഞാനൊന്ന് നോക്കട്ടെ. കല്യാണി, കല്യാണി, നീലിമേട് ചേട്ടനല്ലേ? അതെ, ഞാൻ പറഞ്ഞുവിടാം. ഹായ്, നല്ല ആള്. ഇങ്ങനെയാണോ ശനിയാഴ്ച വരാന്നും പറഞ്ഞിട്ട്? ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ച, അത് കഴിഞ്ഞാൽ വീണ്ടും ശനിയാഴ്ച. ഒരെണ്ണമെങ്കിലും ഉണ്ടല്ലോ എന്നെ പേടിക്കാത്താട്ടി ഹോസ്റ്റലില്. പേടിയോ? ചേട്ടന് കല്യാണി കുട്ടിയെ അറിയാഞ്ഞിട്ടാണ്. ഹിപ്പികളാണെന്ന് തോന്നുന്നു. ടൂറിസ്റ്റുകളാ. ഇതെല്ലാം ചില പഴയ ടെക്നിക്കുകളാ. നാടൊട്ട് ചീത്തപ്പേരുള്ള ആളാ. പറഞ്ഞില്ലെന്ന് വേണ്ട, ഞാൻ വളരെ കെയർഫുൾ ആയിരിക്കും. ഒരു വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ആ നിമിഷം ഞാൻ കട്ട് ചെയ്യും. വിളിച്ചിട്ടും വിളിച്ചിട്ടും കിട്ടുന്നില്ല, വെറുതെ ഫോൺ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ വേണ്ട. എന്തൊരു കിടപ്പാടി ഇത്! അയ്യോ, എഴുന്നേറ്റ് മര്യാദക്ക് കിടക്ക. അധിക പ്രസംഗം. ഇന്നലെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം തിരക്കാൻ ഇന്നെങ്കിലും ഒരാൾ എത്തിയല്ലോ. ധൃതി വെക്കണ്ട, നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഒരാളെ ഞാൻ ഉടനെ ഉണ്ടാക്കി തരാം. പോട്ടേട്ടാ. ചേട്ടന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്നൊന്ന് അറിഞ്ഞാൽ ഞാൻ തന്നെ കല്യാണിക്കുട്ടിക്ക് ഒരു കത്ത് എഴുതാമായിരുന്നു. എന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അറിയാമോ? ഒരു വലിയ മണ്ണാങ്കട്ട. ഇത്രയും വലിപ്പമുള്ള ഒരു വലിയ മണ്ണാങ്കട്ട. എന്റെ അടുത്തുനിന്ന് രക്ഷിച്ചോണ്ട് പോയിരിക്കല്ലേ അവിടെ വീട്ടുകാര്. എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യത്. കുറെ പെൺകുട്ടികളുടെ കൂടെയാണ് എനിക്ക് അടുത്ത വർഷവും അവിടെ താമസിക്കേണ്ടത്. എന്റെ പേരും പറഞ്ഞ് അങ്ങനെ ആരും അഭിമാനിക്കണ്ട. ആരും
തലപൊക്കി നടക്കാനെങ്കിലും ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. അമ്മേ, അമ്മ എന്നും ചേട്ടനെ വിളിച്ചൊന്ന് പറയൂ, ഈ കളി മതിയാക്കാൻ. ഞാനോ മോള് ചെല്ല്. ഞാൻ പറഞ്ഞാൽ നീ അതനുസരിക്കും. അച്ഛൻ പറഞ്ഞതാണല്ലോ എന്ന് കരുതി. പക്ഷേ അവനോട് ഇതുപോലെ എനിക്ക് അറിയണമില്ല. രണ്ടാനച്ഛന് രണ്ടാനച്ഛനെ സ്ഥാനമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അവനോടൊന്നും പറയാറില്ല. അല്ല, പേടിച്ചിട്ടൊന്നും അല്ല. വേണ്ട, ആരും പറയണ്ട. എന്താ താമസ്? ജീരകവെള്ളം പെടിയായിരുന്നു. മോളെ, ഇന്ന് അച്ഛന്റെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കണം. വേണ്ട, ഞാൻ അമ്മയുടെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ചോളാം. എല്ലാ പിള്ളേരും കോളേജിൽ പോകുന്നത് പരീക്ഷ എഴുതാനാ. ഈ നാട്ടില് ചില പെമ്പിള്ളേര് പരീക്ഷ എടുക്കുമ്പോ മുലക്കുത്തി അന്വേഷിക്കലാ പണി. എടോ, തന്റെ ഒരു കാലേ പൊട്ടിയിട്ടുള്ളൂ, അടുത്ത കാലും കൂടി. അവരോടൊന്ന് സംസാരിക്കാൻ നിൽക്കണ്ട, നമുക്ക്. ഷോബേ, നാട്ടിൽ വന്നിട്ട് നീ എന്നെ തിരക്കിയതും കൂടി ഇല്ലല്ലോ. പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതിയിടാ? തിരക്കിയിടില്ല. ശോഭ, വരൂ കുട്ടി, നിൽക്കാൻ നേരമില്ല. എന്നാ ഞാൻ വരട്ടെ. ആ കുട്ടിയായിട്ട് വലിയ ചെള്ളാത്തൊന്നും വേണ്ട, അതിനോട് മിണ്ടിയാ മതി. നിനക്കൂടെ ചീത്തപ്പേരാ. വരൂ. ഈ ലക്ഷ്മിയടത്തേക്ക് വേറെ പണിയൊന്നുമില്ലേ? ദിവസം ഇത് എണ്ണ എന്നെ ജോലി. കാശിക്ക് പോകുമ്പോ സാധുക്കൊക്കെ കൊടുക്കാല്ലോ. ഒരു 101 രൂപയെങ്കിലും ആയിട്ടാവട്ടെ. അതെ അതെ, എന്നും ഇങ്ങനെ കാശി രാമേശ്വരം എന്ന് പറഞ്ഞിരുന്നോളൂ. കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നതിന് പകരം അതിനൊക്കെ ഒരു തലയിലെടുത്ത് വേണ്ടേ കുട്ടി? പിന്നെ ഇവിടെ ഇങ്ങനെ യാതൊരു അല്ലലുമില്ലാതെ കഴിയുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു വലിയ ഭാഗ്യം. നിനക്കറിയില്ല, തറവാട് ഭാഗം വെച്ചപ്പോ എനിക്ക് 16 വയസ്സാ. ഒരു വസ്തു അറിയില്ല. എല്ലാരും കിട്ടിയതും വാങ്ങി അവരവരുടെ വഴിക്ക് പോയി. ലക്ഷ്മിയടത്തേക്ക് മാത്രം ആരും ഉണ്ടായിരുന്നില്ല. അമ്മയില്ല, അച്ഛനും ഇല്ല. ഇനിയിപ്പോ അതൊക്കെ എന്തിനാ പറയണേ? എന്റെ അമ്മ ഇല്ലാന്ന് വെച്ചാ ഇന്ന് ഞാൻ ഉണ്ടാവായിരുന്നില്ല. ലക്ഷ്മിയടത്തി കിടന്നുറങ്ങേ, എനിക്ക് ഉറക്കം വരുന്നു. ഏട്ടന്റെ അടുത്തേക്ക് ഒന്നുകൂടെ ആളയക്കാം. ഏട്ടൻ എന്തോ വാശിയില്ല, രണ്ടു മൂന്ന് വട്ടം ആളയച്ചതല്ലേ. അമ്മ അവരെന്തിനാ ഇക്കാര്യത്തിൽ വാശി പിടിക്കുന്നത്? നമ്മുടെ കൃഷി എന്നുള്ളത് നമുക്കല്ലാതെ പിന്നെ ആർക്കാ? തരാൻ പറയണ അമ്മേ, നിന്നോട് ചോദിച്ചില്ല. കുട്ടികളെ കുട്ടികളെ പോലെ സംസാരിച്ചാ മതി കേട്ടോ. എന്റെ ഗുരുവായൂരപ്പ, ഏട്ടൻ ഇങ്ങനെ തുടങ്ങിയാ നമ്മൾ എന്താ ചെയ്യാ?